ൂടി ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ഐക്യം ഇന്ത്യ മുന്നണിയിൽ ദൃശ്യമാകുന്നില്ലേ അതോ അത് പുറമേക്ക് മാത്രം ഉള്ളതാണോ ഇതിപ്പോൾ മൂന്ന് യോഗങ്ങൾ കഴിയുമ്പോൾ ഓരോ യോഗം കഴിയുമ്പോഴും ഇന്ത്യ മുന്നണി കൂടുതൽ രൂപപ്പെട്ടു വരികയായിരുന്നു ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കാനിരിക്കെ അനൈക്യം എന്നൊരു തോന്നൽ എന്തായാലും ഇല്ലല്ലോ അല്ല ഇത്രയും വേഗം സീറ്റ് വിഭജനത്തിലേക്ക് കടക്കേണ്ടി വരുന്നത് തന്നെ ആ ഇന്ത്യ ഇന്ത്യ മുന്നണിയിലുള്ള പല പാർട്ടികളുടെയും ആവശ്യപ്രകാരമാണ് നമ്മൾ ഐക്യം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ അത് വളരെ നമുക്ക് പ്രവചനാതീതമാണ് അത് ഏത് വിധത്തിൽ അത് അത് തിരഞ്ഞെടുപ്പ് വരെ ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെല്ലാം ഈ സഖ്യത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് വരെ തുടരുമോ ഏതെങ്കിലും പാർട്ടി ഇതിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ടോ ആം ആദ്മി പാർട്ടിയെ പോലെ അല്ലെങ്കിൽ ബംഗാളിൽ തൃണമൂലും കോൺഗ്രസും സി പി എമ്മും ആയിട്ടുള്ള ഐക്യം എങ്ങനെ ഐക്യമല്ലെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി അവിടെ ശക്തമായിട്ട് പതിനെട്ട് സീറ്റുള്ള ഒരു സംസ്ഥാനമാണ് അവിടെ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ധാരണ ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ കാത്തിരുന്ന് കാണണം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ തന്നെ ചില പാർട്ടികളാണ് സീറ്റ് വിഭജനം എന്തായാലും വേഗം നടത്തണം അത് ബി ജെ പിയുടെ ഈ പ്രത്യേക പാർലമെന്റ് സെഷന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല അതിന് മുൻപ് ആം ആദ്മി പാർട്ടിയുടെ കാര്യം പറഞ്ഞു ആം ആദ്മി പാർട്ടി അതിന് വിട്ടുപോയിട്ടുണ്ട് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അതോ ആം ആദ്മി പാർട്ടി സീറ്റ് വിഭജനം ഉടൻ വേണം എന്നാവശ്യപ്പെട്ടതാണോ ഇപ്പോൾ പഞ്ചാബിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടിയാണോ കോൺഗ്രസ് ആണോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നത് എന്നുള്ള രീതിയിലൊരു ഉണ്ടല്ലോ അത് ഉപരിയായിട്ട് ഇപ്പോൾ എവിടെയാണ് ഹരിയാനയിലും ഗുജറാത്തിലും ഒക്കെ ആം ആദ്മി പാർട്ടി സീറ്റുകൾ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി വിട്ടുപോകും അല്ല പോകുമോ അല്ലെ അതെയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആം ആദ്മി പാർട്ടിയാണ് ഈ ഒരു ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും നമുക്ക് ഒരു ഈ സഖ്യത്തിൻ്റെ ഭാഗം ആണെങ്കിൽ കൂടി പലപ്പോഴും ഇതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇടയ്ക്ക് ബി ജെ പി അനുകൂലിക്കുന്ന തരത്തിലുള്ള എന്നാൽ കോൺഗ്രസ് കോൺഗ്രസിനെ ചിലപ്പോഴൊക്കെ പ്രതിരോധത്തിലാക്കാവുന്ന രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ നടത്തുന്നത് ആം ആദ്മി പാർട്ടിക്ക് അറിയാം ഇത്തവണ എന്തായാലും അവർ കോൺഗ്രസ്സിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്യുന്ന പാർട്ടി ആകാൻ അവർക്ക് കഴിയില്ല അതിനുള്ള കാലമായിട്ടില്ല സമയമായിട്ടില്ല അപ്പോൾ ഇത്തവണ ബി ജെ പിക്ക് ഒരു ടേം അടുത്ത ടേം കിട്ടാതിരിക്കാൻ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അവർ അവരതിനെത്രമാത്രം അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഗുജറാത്തിലും ഹരിയാനയിലും ഒക്കെ ചിലപ്പോൾ അവർ വിട്ടുവീഴ്ച നടത്തിയെന്ന് വരാം ദില്ലിയിൽ അവർ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയില്ല ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മുടെ പി സി ചാക്കോയൊക്കെ ഉൾപ്പെടെ പല ചർച്ചകൾ നടന്നതാണ് അതിൽ നാല് സീറ്റ് മൂന്ന് സീറ്റ് എന്നിങ്ങനെയുള്ള ഏഴ് സീറ്റാണ് ദില്ലി ദില്ലിയിലുള്ളത് ലോക്സഭാ സീറ്റുകൾ അതിൽ നാലെണ്ണം ആം ആദ്മിക്ക് വേണം മൂന്നെണ്ണം കോൺഗ്രസ്സിന് അത് നേരെ തിരിച്ചു വേണമെന്ന് കോൺഗ്രസും അങ്ങനെയാണെങ്കിൽ ഹരിയാനയിൽ ഒരു സീറ്റ് ഹരിയാനയിൽ പത്ത് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ ഒരു സീറ്റ് വേണമെന്ന് ആം ആദ്മി പാർട്ടിയും പറഞ്ഞതൊക്കെയാണ് അന്ന് ഈ ചർച്ച വഴിമുട്ടാൻ കാര്യം ഉണ്ടായത് ഇത്തവണ അത് പഞ്ചാബിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സഖ്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാൽ ദില്ലിയിൽ എന്തായാലും സഖ്യം വേണം കഴിഞ്ഞ കാരണം കഴിഞ്ഞ തവണ ആം ആദ്മിക്കും കോൺഗ്രസിനും കിട്ടിയ ആ വോട്ട് ശതമാനവും ബി കിട്ടിയ വോട്ട് ശതമാനവും വെച്ച് നോക്കിയാൽ അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചാൽ ഏഴ് സീറ്റും ബി ജെ എന്ന അവസ്ഥയാണ് പഞ്ചാബിൽ അത്ര ആ ഒരു അവസ്ഥയല്ല അപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് ഇതിൻ്റെ അത് ഏറ്റവും സി വിഭജനം നടക്കണം എന്ന് ആ ആവശ്യം ഉള്ള ഒരു പാർട്ടി കാരണം അവർക്ക് ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്നാൽ അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകേണ്ട ഇപ്പോ ഈ ഇന്ത്യ സഖ്യത്തിൽ ഇല്ലാത്ത മൂന്ന് പാർട്ടികൾ അത് ബിജു ജനതാദളാണ് ഒന്ന് ഒന്ന് തെലങ്കാന രാഷ്ട്രസമിതിയാണ് പിന്നെ വൈ എസ് ആർ ജഗൻ വൈ എസ് ആർ പാർട്ടിയാണ് ഈ മൂന്ന് പാർട്ടികളും ഇന്ത്യ സഖ്യത്തിൽ ഇല്ലാത്തത് അവർക്കതിൽ ചേർന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ കേരളത്തിൽ കേരളത്തിലിരുന്ന് പറയുമ്പോൾ ഇത് മതനിരപേക്ഷതയുടെ വിഷയത്തിലാണ് ഇവരെല്ലാവരും ഒന്നിക്കുന്നത് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു 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 അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു വെക്കുന്നത് പക്ഷെ അതല്ല പല ഈ പാർട്ടികൾക്കെല്ലാം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമുണ്ട് ഈ പാർട്ടികൾക്ക് ഭാവിയെക്കുറിച്ച് അവരുടെ സ്വയം സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള ആശ്വാസം മല്ലികാർജ്ജുൻ ഖർഗെ എഐസി അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന രീതിയിലാണ് ഖർഗെയുടെ സമീപനം അത് ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളെ അവരുടെ നിലനിൽപ്പിന്റെ തന്നെ ഒരു ചോദ്യമുയരുന്ന ഘട്ടമാണല്ലോ ഇത് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ നിങ്ങളുടെ എല്ലാം പിന്നിലുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുകയാണ് ഉണ്ടായത് അതും ഈ ഒരു ഊർജ്ജം ഈ ഐക്യത്തോടൊപ്പം നിൽക്കുക തന്നെയാണ് നല്ലത് അതല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇല്ലാതായി പോകും ആ ഒരു ഭയാശങ്ക കൂടി ഈ മുന്നണിയിലെ പാർട്ടികളെ ഭരിക്കുന്നുണ്ടല്ലോ അതല്ലാതെ ഈ മതനിരപേക്ഷ പ്രതിച്ഛായയോട് കൂടി മുന്നോട്ട് വരണമെന്ന് പറഞ്ഞാൽ അത് എന്തായാലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ എന്താണോ ബി ജെ പി പയറ്റുന്നത് അതിനോട് യോജിച്ചുള്ള ഒരു സമീപനം തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾക്കും ചെയ്യാൻ കഴിയുകയുള്ളൂ അത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ഡിബേറ്റ് സൗത്ത് ഇന്ത്യയിൽ നടക്കുമ്പോൾ നോർത്തിൽ അത് വളരെ ലഘൂകരിച്ചുകൊണ്ട് തന്നെയല്ലേ ഇപ്പോഴും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ പോകുന്നത് തീർച്ചയായും നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണം ബംഗാളിനെ അതിൻ്റെ ഒരു ഉദാഹരണം എടുക്കാം കാരണം ബംഗാളാണല്ലോ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ വലിയ രീതിയിലവർ പൈസയും എല്ലാം ചിലവാക്കിയിട്ട് അവർക്ക് ഭരണത്തിൽ വരാൻ പറ്റാതിരുന്ന ഒരു സംസ്ഥാനം അവിടെ ബി ജെ പിക്ക് നൂറിൽ താഴെ സീറ്റുകൾ പോവുകയും അവിടെ മമതാ ബാനർജിക്ക് വീണ്ടും ഒരു ഒരു ടേമും കൂടെ കിട്ടുകയും ചെയ്തു പക്ഷേ ആ ബംഗാളിൽ പോലും അതായത് ദീർഘകാലം ആദ്യം കോൺഗ്രസും പിന്നീട് ഇടത് കക്ഷികളും ഭരിച്ച ആ ബംഗാളിൽ പോലും ഈ സനാതനധർമ്മ വിഷയം വന്നപ്പോൾ ഉദയനിധി സ്റ്റാലിൻ്റെ ആ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ മമതാ ബാനർജിക്ക് പ്രതികരിക്കേണ്ടി വന്നു മമതാ ബാനർജി അവിടെ അവിടുത്തെ മുസ്ലിം വോട്ടുകൾ മാത്രമല്ല അവിടെ മുപ്പത് ശതമാനം മുസ്ലിം വോട്ടുകളുള്ള ഒരു സംസ്ഥാനമാണ് ബംഗാൾ എന്ന് പറയണം പക്ഷേ എന്നിട്ട് പോലും മമതാ ബാനർജിക്ക് അവിടെ ഹിന്ദു വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ ഉള്ള രീതിയിലുള്ള പ്രവർത്തനം കൂടി നടത്തിയാലാണ് ഇപ്പോൾ അവർക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നുള്ളു പണ്ട് ഇടതുപക്ഷ കക്ഷികളെ പോലെ അവർക്ക് മതത്തെ തള്ളി പറയാവുന്ന ഒരവസ്ഥയില്ല അപ്പൊ സനാതനധർമ്മത്തെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും വരുന്നുണ്ട് ഇവിടെ മതനിരപേക്ഷത എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ സി അവർക്ക് തോന്നുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യമാണ് അത് കേരളത്തിൽ ചില ചിലവാകും തമിഴ്നാട്ടിൽ എന്തായാലും അപ്രതീക്ഷിതമായ ഐക്യമോ എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഐക്യം സംഭവിക്കുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തൽ അതവരുടെ ആ ശ്രമത്തിന് കൊടുക്കുന്ന ഒരു അംഗീകാരത്തിന്റെ ഭാഗമായി ാണ് ശ്രീ അനിൽ ബോസ് കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ശ്രീ യുവരാജ് ഗോകുലുണ്ട് ശ്രീ ആനന്ദ് കൊച്ചുകൂടി അത് താങ്കൾ സ്വന്തം നിലപാട് പറയുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു ഐക്യം സംഭവിച്ചിട്ടുണ്ട് ഈ മുന്നണി ഒന്നുമല്ലാതെ പോകുമായിരുന്നു വിടരുന്നതിന് മുൻപേ തന്നെ കൊഴിഞ്ഞു പോകുമായിരുന്നു അങ്ങനെയുള്ള രീതിയിലുള്ള വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ ഈ ഘട്ടം വരെയെങ്കിലും ഈ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ തീർച്ചയായും സാധിച്ചിട്ടുണ്ട് ഈ ഈ സനാതനധർമ്മ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഈ മുന്നണിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായത് അതൊഴിച്ചു നിർത്തിയാൽ ഈ മുന്നണി നമ്മൾ വിചാരിച്ചതിനേക്കാളും അതായത് ആര് ഏത് രാഷ്ട്രീയ നിരീക്ഷകൻ വിചാരിച്ചതിനേക്കാളും കെട്ടുറപ്പോടെ കോഹസീവായിട്ടാണ് ഇതുവരെ മുന്നോട്ട് പോയിരിക്കുന്നത് പക്ഷേ ആ ഉദയനിധി സ്റ്റാലിൻ്റെ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ ഈ മുന്നണിയെ പലതരത്തിൽ കൺഫ്യൂഷനിലാക്കാൻ പറ്റിയത് ഈ മുന്നണിക്ക് ഒന്നുകൂടി കൂടിയിരുന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവർക്കിടയിൽ തന്നെ എത്രമാത്രം വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടികളുണ്ട് അതെങ്ങനെ അവർ പരിഹരിക്കും അവരുടെ സംസ്ഥാനങ്ങളിൽ അവരെടുക്കുന്ന നിലപാട് ദേശീയ ദേശീയതലത്തിൽ അവരെടുക്കുന്ന നിലപാട് ഇതിനെക്കുറിച്ചൊക്കെ പിന്നെ മല്ലികാർജ്ജുൻ ഖാർഗയെക്കുറിച്ച് മഞ്ജുഷ് പറഞ്ഞു മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ തന്നെ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരെയും ഉൾക്കൊണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ ശശി തരൂറിനെയും കേരളത്തിൽ നിന്ന് അഞ്ച് എം പിമാർ ഇന്ന് ഹൈദരാബാദ്മാതിൽ നടക്കുന്ന എം പിമാരല്ല അഞ്ച് പ്രതിനിധികൾ ഇന്ന് ഹൈദരാബാദിൽ നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട് പക്ഷേ ഈ അജണ്ട ഈ അജണ്ട നിശ്ചയിക്കുമ്പോൾ ഇപ്പോൾ സനാതനധർമ്മം ബി ജെ പി ഇട്ടുകൊടുത്തിയ ഒരു അജണ്ടയല്ല സനാതനധർമ്മം എന്നത് ബിജെപി ഇട്ടുകൊടുത്ത ഒരു അജണ്ടയല്ല അത് ഉദയനിധി സ്റ്റാലിന്റെ വാക്കുകളിൽ വീണുപോയ ഒരു കാര്യം അത് ബി ജെ പി അത് വൻ പ്രചാരണം നൽകി അജണ്ടയാക്കി ഏറ്റെടുക്കുന്നതായിരുന്നു പക്ഷെ ഇന്ന് അമിത്ഷാ മറ്റൊരു കാര്യം കൂടി പറയുകയാണ് രാമക്ഷേത്ര നിർമ്മാണത്തെ എതിർത്തവരാണ് ഇന്ത്യ മുന്നണിയിലുള്ളവർ ഇത് വ്യക്തമായ സന്ദേശം നൽകുന്നതാണല്ലോ എന്താണ് ഓരോ ദിവസവും ബി സെറ്റ് ചെയ്യാൻ പോകുന്ന അജണ്ട എന്ന് അതുകൂടി താങ്കൾ പറഞ്ഞതിന് ശേഷം അൽബോസിലേക്കും യുവരാജിലേക്കും വരാം അല്ല രാമക്ഷേത്രത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കോൺഗ്രസിനും മറ്റ് പാർട്ടികൾക്കുമൊക്കെ പറഞ്ഞു നിൽക്കാനുള്ള അവരുടെ അവർക്ക് അത് അതൊക്കെ അവർക്ക് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാൻ പറ്റും രാമക്ഷേത്രം എന്നുള്ളത് ഇപ്പോൾ അത് നിർമ്മിച്ച് അത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം എത്രമാത്രം അതൊരു ഇംഗ്ലീഷിൽ പറയില്ലേ ഫ്ലോഗിങ് എ ഡെഡ് ഹോഴ്സ് എന്ന് അത് എത്ര അതിനെ വീണ്ടും വീണ്ടും അതിനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ ഈ സനാതനധർമ്മ വിഷയം മഞ്ജുഷ പറഞ്ഞതുപോലെ അത് ബി ജെ ഒരു ആയുധമല്ല അത് അവർക്കിടയിൽ നിന്ന് തന്നെ വന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ എത്രമാത്രം അവർക്കിടയിൽ തന്നെ കൺഫ്യൂഷനിലാക്കാൻ എന്നുള്ളതും അത് ദേശീയ തലത്തിൽ ബി ജെ പിയും ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളും എത്രമാത്രം അതിന് ആ ഒരു അതിനെ ഒരു ഉപയോഗിച്ച് എത്രമാത്രം പ്രചരണം അഴിച്ചുവിട്ടു ഒരു കാര്യം ഞാൻ മഞ്ജുഷ മറ്റവരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞു വയ്ക്കുന്നു അതായത് ഈ ബി ബി സി ഡോക്യുമെൻ്ററിയിൽ നരേന്ദ്രമോദിയോട് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ കലാപത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഉത്തരം പറയുന്നുണ്ട് ഞാൻ അന്നത്തെ മാധ്യമങ്ങളോട് സ്വീകരിച്ച നയം ഞാൻ ഒരു വീണ്ടും വിചാരമുണ്ടെന്ന് ഇപ്പോൾ അതാണ് ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നത് ദില്ലിയിൽ മാധ്യമങ്ങളെല്ലാം ബി ജെ പിക്ക് വേണ്ടി കൊഴുൽത്ത് നടത്തുകയാണ് അതിന് കോൺഗ്രസിന് എന്തെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും പ്രതിരോധം തീർക്കാൻ പറ്റുമോ എന്നുള്ളതടുത്താണ് ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു വലിയ ചോദ്യചിഹ്നം എനിക്ക് മുന്നിൽ ഇതുവരെ